അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിൽ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൃത്യമായി പാരായണം ചെയ്തിരുന്ന ഒരു സൂറത്തുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ബിനു മഖ്ദാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങൾക്കറിയുന്ന ഒരു പ്രിയപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു, പാപക്കറയുടെ കറുപ്പ് വീണ കുഴിയിൽ വീണ് ഏറ്റവും വലിയ നികഷ്ടതയുടെ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. ആ പ്രിയപ്പെട്ട മനുഷ്യൻ പിന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയുണ്ടായി. ആ മനുഷ്യൻ പിന്നെ വിശുദ്ധ ഇസ്ലാമരം സ്വീകരിച്ചു. എന്നിട്ട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കലിനെ ചോദിച്ച് കഴിഞ്ഞപ്പോ അല്ലാഹാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മനുഷ്യനോട്, നീ ഒരു സൂറത്ത് നിരന്തരമായി പാരായണം ചെയ്യണം, നിന്റെ കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിന്റെ പാപക്കറകളെ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ, നീ മരണപ്പെടുമ്പോ ആ പാപക്കറകൾ നിന്നെ വേട്ടയാടാതിരിക്കാൻ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ചെയ്തുപോയ മലീമസമായ നികട്ടയായ തിന്മകൾ നിന്നെ വേട്ടയാടിയിട്ട് ഭയപ്പെടുത്താതിരിക്കാൻ, ഭീഷണിപ്പെടുത്താതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ പറഞ്ഞുകൊടുത്ത മനോഹരമായ സൂറത്ത്. ഞാൻ പറയുന്നു, ഈ സൂറത്തിനെ കുറിച്ച് നിങ്ങളിപ്പോ ചിന്തിക്കും, ഉസ്താദെ അത് ഏത് സൂറത്താണെന്നൊന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂല് എല്ലാ രാത്രിയിലും കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്തിരുന്ന സൂറത്ത് ഒരുപാട് അത്ഭുതങ്ങളുടെ താക്കോലാണ്, ഒരുപാട് അനുഗ്രഹങ്ങളുടെ കാരണമാണ്, ഒരു വലിയ കാവലാണ്. അതുകൊണ്ടതൊന്ന് പറഞ്ഞു തരുവോ എന്ന് മനസ്സുകൊണ്ട് നിങ്ങളിപ്പോ കൊതിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ ഒരു അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോ ആ അറിവ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുമ്പോ ആ അറിവിനാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇൽമുൻ യുംദഫിഉ ബിഹി, പ്രയോജനപ്പെടുന്ന വിജ്ഞാനമെന്ന് ആ ഒരറിവിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വന്തമായി നേടിയെടുക്കുന്ന യഥാർത്ഥ സമ്പാദ്യത്തിൽ ഒന്ന് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ്. അവൻ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന വിജ്ഞാനത്തിനാണ് നാഫി ആയ ഇൽമ് എന്ന് പറയുന്നത്. അത് പഠിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പോ ഇർഫാനി ഉസ്താദിനൊരു ചാനലുണ്ട് പുതിയ, ഹാജ ദർബാർ എന്നാണ് അതിന്റെ പേര്. അതിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്താണ്? നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തസവുഫിന്റെ വിജ്ഞാനങ്ങളെ ഗ്രന്ഥക്കെട്ടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഈ ചാനലിലൂടെ അത് ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അത് ആഗ്രഹിക്കുന്നവർ, ഇപ്പൊ ഇവിടെയുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, മുദരിസീങ്ങൾക്ക്, വലിയ വലിയ പണ്ഡിതന്മാർക്ക് ആ വിജ്ഞാന ശാഖയെ മനസ്സിലാക്കണം. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് എഹിയാലുമദ്യം പഠിച്ചിട്ടുണ്ട്, കുറച്ച് ആ മേഖലയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, എന്നാൽ കുറച്ചുകൂടി പഠിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വിഷയവും നിങ്ങൾക്ക് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ ശബ്ദത്തിനൊക്കെ അത് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ പിന്നെ ഉസ്താദുമാർക്കും മധുരമുള്ള ശബ്ദവും പാട്ടും കവിതയും ബൈത്തും ഒക്കെ അങ്ങനെ, അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വ്യക്തമായി അദ്ദേഹം അവതരിപ്പിക്കും. അതൊരു പ്രചരണമാണ്, അദ്ദേഹം പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അത് ജീവിതത്തിലൂടെ കൊണ്ടുവരിക, അത് നാഫിയാക്കാനുള്ള ഒരു തത്രപ്പാടാണ്. ഇത് ഞാനിപ്പോ ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ആ സൂറത്ത് പറയാൻ പോവാണ്, പക്ഷെ അത് പറഞ്ഞു തന്നാൽ ആ സൂറത്ത് ഇന്നു മുതൽ ഞങ്ങളും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതും എന്ന് തീരുമാനമെടുക്കുമ്പോ അത് നാഫിയാകുന്നില്ല. തീരുമാനമെടുത്തിട്ട് നിങ്ങളത് പാരായണം ചെയ്യുകയാണ്. ഖുർആൻ പഠിക്കുന്ന കാസർഗോഡ്, കണ്ണൂർ, പേരാൽ കണ്ണൂരിലെ പ്രിയപ്പെട്ട മക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പ പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ നീ അത് പാരായണം ചെയ്യണം. ഭക്ഷണം കഴിക്കാൻ ചെന്ന ഈ ട്രസ്റ്റിന്റെ തന്നെ മെമ്പറായ അച്ചറഫ് സാഹിബിന്റെ വീട്ടില് പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ട് വന്ന് സലാം പറഞ്ഞപ്പോ അൽഹംദുലില്ലാ,
അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന മക്കളെ പോലെ മോഡലിൽ മുടിവെട്ടിയിടാറ്, മോഡലിൽ വസ്ത്രം ധരിക്കാറ്, അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന മക്കളെ പോലെ, ദീൻ ആഗ്രഹിക്കുന്ന മക്കളെ പോലെ, ദീൻ പഠിക്കുന്ന മക്കളായി വന്ന് നിന്നപ്പോ സന്തോഷം തോന്നിപ്പോയി. ആ പ്രിയപ്പെട്ട മക്കളൊക്കെ പാരായണം ചെയ്യട്ടെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ പാരായണം ചെയ്യട്ടെ. സൂറത്തു സജദ, അലിഫ് ലാം മീം സജദ, ലുഖ്മാൻ സൂറത്തിന്റെ തൊട്ടടുത്ത സൂറത്താണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, പരിശുദ്ധ റമദാൻ 27 മടക്കി വെച്ച ഖുർആനും നിവർക്കണ്ടേ നമുക്ക്. വീടിങ്ങനെ അടിച്ചു വാരുന്ന സമയത്ത് സോക്കേഴ്സിന്റെ ഒരു ഭാഗത്ത് നിന്നെടുത്ത് അടുത്ത ഭാഗത്തേക്ക് വെക്കും, അവിടെ വൃത്തിയാക്കുമ്പോ അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ട് വെക്കും എന്നതല്ലാതെ അതൊന്ന് നിവർത്തി വെച്ചിട്ട് കണ്ണുനീരോടെ അള്ളാഹന്റെ പരിശുദ്ധ ഖുർആൻ ഒന്ന് മനസ്സറിഞ്ഞ് പാരായണം ചെയ്തിട്ട് എന്റെ പെങ്ങളെ എത്ര കാലമായൊന്നൊന്ന് ചിന്തിക്കണം മോളെ. ഈ സൂറത്ത് സജദയിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. തിലാവത്തിന്റെ സുജൂദ് അതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണോ? നമ്മളതൊക്കെ മറന്നുപോയില്ലേ? അങ്ങനെ ഒരു സുജൂദ് ഉണ്ടറിയോ? ഖുർആനിന്റെ സൈഡിൽ, ആയത്തിന്റെ സൈഡിൽ ഇങ്ങനെ സജദ എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ആ ഭാഗം നിങ്ങൾ അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ സുജൂദ് നമ്മൾ ചെയ്യണം. ഇനി നമ്മളിപ്പോ യാത്രയിലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെയൊന്നും ത്യാഗം ചെയ്തൊന്നും ആരും ഖുർആനൊന്നും ഓതുന്നില്ല. എന്നാൽ എന്റെ ഒരു സന്തോഷത്തിന് പറയാണ്, കാസർഗോഡ് ജില്ലയല്ലേ, ഒരുപാട് മക്ക പറയൊക്കെ ഉള്ളതല്ലേ. റോഡ് വരുമ്പോ പള്ളി പോകുന്ന് പറഞ്ഞ് കരഞ്ഞാ പോരാ, പള്ളിക്കകത്ത് പോയി നിസ്കരിക്കാൻ കൂടെ വേണം. റോഡ് വരുമ്പോ എന്റെ പള്ളി പോവും, റോഡ് വരുമ്പോ എന്റെ മക്കുപുറ പോവും എന്ന് പറഞ്ഞ് കരഞ്ഞാ പോരാ. അതിനോടൊരു അഭേദ്യമായ ബന്ധം കൂടി ഉണ്ടാകുമ്പോഴാണ് ആ കണ്ണീരിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ തിലാവത്തിന്റെ സുജൂദ് ഇനി പക്ഷെ യാത്രയിലാണ് മറ്റെന്തെങ്കിലും കാര്യത്തിലാണ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊരു 4 പ്രാവശ്യം പറഞ്ഞാലും മതി, അതിന്റെ കൂലി കിട്ടുമെന്നാണ്. പക്ഷെ അതിനെ അവഗണിക്കാൻ പാടില്ല. നമ്മളിപ്പോ യാത്രയിലാണ്, നമ്മളിപ്പോ സൂറത്തു സജദ ഇതൊരു 10 ദിവസം ഓതിയ പെട്ടെന്ന് മനപ്പാടാവുന്ന സൂറത്ത്, നല്ല രസമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, അത് വിശദീകരിക്കാൻ കഴിയൂല. നാഫിയായ ഇൽമ് ഖബറിന്റെ അകത്ത് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ ഇൽമിന്റെ ഒരു ഒരു മധുരം അങ്ങോട്ട് തന്നിട്ട് രണ്ടാമത്തെ ഉപകാരത്തിലേക്ക് പോവാൻ, അതങ്ങനെ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. അത് വിശദീകരിച്ച് എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാ വിജ്ഞാനങ്ങളും അങ്ങനെ തുറന്നു പറഞ്ഞ് അങ്ങനല്ല, ഒന്ന് ഒരു ടേസ്റ്റ് അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു നാഫിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം. ഈ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഉസ്താദുമാരെ ഹദ്ദാദറാത്തി ബോദാ പറയുമല്ലോ, ഈ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് സുബഹി നസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റ് എങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാ പറയുമല്ലോ. എന്തിനാണെന്നറിയുമോ? അത് അല്ലാഹുവേ പടച്ചവനെ അതവിടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ശൈലിയായി വരണം. അവരെ വീട്ടിലേക്ക് ലീവിന് ചെല്ലുമ്പോ ഉമ്മ നോക്കുമ്പോ പ്രിയപ്പെട്ട മുത്തഅല്ലിമായ പൊന്നുമോൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ എടുത്തു വെച്ച് ഓതുകയാണ്. ഉമ്മ വന്നിരിക്കുമ്പോ ഉമ്മയോട് പറയുന്നു, ഉമ്മാ ഇത് നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടുന്ന സമയമാണ്, ബറക്കത്തിറങ്ങുന്ന സമയമാണ്, അല്ലാഹുവിന്റെ ഖബൂലിയത്തിന്റെ നേരമാണ്, ആ സമയത്ത് കുറച്ച് ഖുർആനോദനം എന്ന് മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ മക്കള് ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു കൊടുക്കുന്ന സൂറത്തു സജദ മാഷാ അല്ലാഹ് വലിയ ഉപകാരമാണ്, വലിയ നേട്ടമാണ്. എന്റെ പ്രിയപ്പെട്ട മകൻ, അവന് 8 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവനെ ഹിഫുദുൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോ ലീവിന് ഒരു 5 ദിവസത്തെ ലീവിന് വീട്ടിൽ, അതാ ഇന്നലെ വന്നതേ ഉള്ളൂ, എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും വന്ന് കയറിയപ്പോ അവന്റെ ഒരു മാറ്റം, അവൻ്റെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ലീവിന് വരുമ്പോഴാണല്ലോ വാപ്പയുടെ ഉമ്മയുടെ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. ഞാനത് വാങ്ങിക്കൊണ്ട് തരാം, പക്ഷെ വീട്ടിൽ അടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ വല്ലാഹി ഞാൻ അടി ഉണ്ടാക്കൂല ഉപ്പ എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാനൊന്ന് എന്റെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു. കാരണം ആദ്യമായിട്ട് അവൻ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാണയിടും. മറ്റത് അങ്ങ് ഒരു ശൈലി ഒന്നല്ലോ. ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചപ്പോ, ഒരു സ്ഥാപനത്തിലെ മക്കളുടെ കൂടെ ഇടപെട്ടപ്പോ, ഒരു സ്ഥാപനത്തിലെ ഉസ്താദ് അവന് നേതൃത്വം കൊടുത്തിട്ട് ഒരു നല്ല വഴി തുറന്നു കൊടുത്തപ്പോ, അത് ജീവിതത്തിൽ ശൈലിയാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ആ കുഞ്ഞുമോന് സാധിച്ചെങ്കിൽ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് തബാറക്കല്ലദീം മറന്നുപോയില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അർഹമാൻ മറന്നുപോയില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് യാസീൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയില്ലേ? അള്ളാഹുവേ 10ഉം 12ഉം വയസ്സായ മക്കള് ഗെയിം ഓൺ ആക്കി വെച്ചിട്ട് കഴുത്തിലേക്ക് കയറ് കുരുക്കിട്ടിട്ട് ജനാലയിൽ ആത്മഹത്യ ചെയ്യുന്ന രംഗം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചാനലുകാരോട് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നുമോനും പോയി
പെട്ടെന്ന് എന്തെങ്കിലും ഈ ഗെയിമിനെതിരെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് കൈമലത്തിയിട്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയാന്തരത്തിലേക്ക് അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങളെ കൊത്തിവെച്ചു കൊടുക്കാ. പെങ്ങളെ ഇനി എന്നാണ് മോളെ നിനക്ക് കഴിയുന്നത്, എന്നാണ് പ്രിയപ്പെട്ട ഉപ്പാ നിനക്ക് കഴിയുന്നത്? സൂറത്തിൽ മുൽക്ക് ഓതുമ്പ കിട്ടുന്ന ഗുണം നിങ്ങൾക്കറിയില്ലേ? അതൊരു നാഫിയാറ ഇൽമായിട്ട് വളർന്നു വരട്ടെ. 30 ആയത്തുകൾ കൊണ്ട് സൂറത്തുൽ മുൽക്കിനെ അല്ലാഹു അനാവരണം ചെയ്തിരിക്കുമ്പോ ആ 30 ആയത്തുകൾ അല്ലാഹു നിരന്തരമായി പാരായണം ചെയ്യുന്നവന്റെ ഖബറും തകത്ത് അല്ലാഹു കൊടുക്കുന്നത് വലിയ കാവലാ. രാത്രിയായാൽ പുലരുന്നത് വരെ 70,000-ത്തോളം മാലാഖമാര് പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കു വേണ്ടി ദുആ ചെയ്യുന്നു. ആർക്കു വേണ്ടിയാ? അർറഹ്മാനു അല്ലമൽ ഖുർആൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി, വ്യക്തിക്കു വേണ്ടി നേരം പുലരുന്നത് വരെ 70,000 അല്ലാഹുവിന്റെ മാലാഖമാര് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോ ഈ വിജ്ഞാനത്തിന്റെ അത്ഭുതങ്ങളെ മുഴുവനും കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടോടുന്നവരെ ആദ്യം സമ്പാദിക്കേണ്ടത് ഇതാണ്, ആദ്യം സമ്പാദിച്ചെടുക്കേണ്ടത് ഇതാണ്. മഹാനായ മുആദ് റളിയല്ലാഹു തആലാനുവിന് ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് അധികാരത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ വന്ന് കൈകാലു പിടിക്കുകയാണ്. തങ്ങളെ ഞങ്ങളുടെ നാടിന് ദീനിന്റെ നേതൃത്വം കൊടുക്കാ, നിങ്ങൾ വരണം. ഞങ്ങളുടെ നാടിന് ദീനിന്റെ നേതൃത്വം കൊടുക്കാ, നിങ്ങൾ വരണം. ഞങ്ങളുടെ ഉപദേശിക്കാ, നിങ്ങൾ വരണം. ഞങ്ങൾക്ക് ഖലീഫയായി നിങ്ങൾ വരണം. മഹാനായ മുആദ് റളിയല്ലാഹു തആലാനു പറയുന്നു, ഇല്ല, എന്നെ കൊണ്ടതിന് കഴിയില്ല. അവർ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുന്നു, നബിയേ മുആദ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല റസൂലേ, ഞങ്ങളുടെ നാടിന്റെ ഖലീഫയായിട്ട് ഞങ്ങൾ ഏകപക്ഷീയമായ അഭിപ്രായമാണ് നബിയെ ഞങ്ങൾ ക്ഷണിച്ചപ്പോ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടി മാതാവിനെ പോലും കച്ചവടം ചെയ്യുന്ന കാലമാ. അധികാരത്തിന്റെ മൽപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് കൂടപ്പറപ്പിന്റെ കടുത്തറക്കുന്ന കാലമാ. കൂടെ കിടക്കേണ്ട ഭാര്യയെ പോലും കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്ന അധികാരത്തിന്റെ മത്ത് തലയിൽ പിടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ച് നട്ടോട്ടമോടുന്ന കാലഘട്ടത്തില് കേവലം ഒരു ചെറിയ മെമ്പറായിട്ടല്ല, പഞ്ചായത്തിലല്ല, വാർഡിലല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ അധികാര ഏൽപ്പിക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മുആദേ എന്തേ നിനക്ക് താല്പര്യമില്ലാത്തത്, എന്തേ നീ പോകാത്തതെന്ന് ചോദിക്കുമ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഇപ്പൊ എന്ത് രസമാണ് എന്റെ ജീവിതമെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ് എന്ത് രസം, രണ്ട് കാരക്കയും കുറച്ച് വെള്ളവും കുടിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ നിനക്ക് ആ രസം കിട്ടുവോ? കിട്ടും നബിയേ. അങ്ങിങ്ങനെ വിജ്ഞാനത്തിന്റെ കവാടം തുറന്ന് അഹലു സുഫയിൽ അങ്ങ് വന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് വിജ്ഞാനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് നേടിയെടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ റസൂലേ. അത് അധികാരം നേടിയിട്ട് ഞാൻ പോയാ പിന്നെ എനിക്ക് കിട്ടൂല ഹബീബ്, പിന്നെ എനിക്ക് അധികാരം നേടിപ്പോയാ പിന്നെ എനിക്ക് ഇതൊന്നും കിട്ടൂല എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളോട് പറയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊള്ളാ റസൂലേ. പുന്നാരെ ഹബീബ് സമ്മതിച്ചില്ല, കാരണം മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് അധികാരം നടത്താനുള്ള പവറുണ്ട്, അതിനുള്ള ചങ്കൂറ്റമുണ്ട്, അതിനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം അധികാരം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട അബൂദറിനെ നീ ഏക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ മുആദ് റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ നീ പോകണം, നീ ജനങ്ങൾക്ക് നസീഹത്ത് കൊടുക്കണം. ഒരു നാടിനെ നന്നാക്കുന്നത് ഇൽമു പഠിക്കുന്നതിനേക്കാളും വലിയ കൂലിയാണ് മുആദ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുആദിനെ പറഞ്ഞു വിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ മുആദ് റളിയല്ലാഹുവിന് പോകില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്താ? പ്രധാന കാരണം എന്താണ്? ഇൽമു പഠിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇൽമു പഠിക്കുന്ന സുഖം. മദീനത്ത് പോകുമ്പോ ഇനി എന്നാണ് നമുക്കതിന് കഴിയുന്നതെന്നറിയില്ല. 1000 പൂക്കളിൽ കണ്ടില്ല ഞാൻ എൻ്റെ ആറ്റലാം നൂറിൻ്റെ ആ സുഗന്ധം,
ആരിരു പാടുന്ന ഉമ്മയിൽ ഇല്ലെൻ്റെ ആ തിരു ഹബീബിൻ്റെ സ്നേഹനാദം. എത്ര പൂക്കൾ വിരിച്ചാലും പുന്നാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ സുഗന്ധത്തിനോളം എത്തൂല. എത്ര ഉമ്മമാര് നമ്മെ സ്നേഹിച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരു തുള്ളിയോളം എത്തുകയില്ല. അത്ര വിശാലമാണ്. ഒരു മൂന്ന് സ്വലാത്ത് അങ്ങ് ചൊല്ലിയാട്ടാ മഹബ്ബത്തിൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.